ഹലോ, ഗുഡ് മോർണിംഗ് മക്കളെ. അപ്പോൾ നമ്മൾ പുതിയ ടോപ്പിക്ക് തുടങ്ങാൻ പോവുകയാണ്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ? കാൾ മാർക്സിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഓർമ്മയില്ലേ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്? അപ്പോൾ ഇനി നമ്മൾ നോക്കുക, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്ലാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ വർഗസമരം അല്ലെങ്കിൽ വർഗസംഘട്ടനം. എന്താണ് വർഗസംഘട്ടനം എന്ന് പറഞ്ഞാൽ, രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളെയാണ് നമ്മൾ വർഗസമരം അല്ലെങ്കിൽ വർഗസംഘട്ടനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മുതലാളിത്ത വ്യവസ്ഥിതിയെക്കുറിച്ച് അല്ലേ? മുതലാളി കമ്മ്യൂണിസത്തിൻ്റെ വക്താവായിട്ട് അറിയപ്പെടുന്ന ആളായിരുന്നു കാൾ മാർക്സ്. മുതലാളിത്തം ഒരു വർത്തക ചൂഷക സമ്പ്രദായമാണെങ്കിലും അതിന് പുരോഗമനപരമായ ചില വശങ്ങളുണ്ടെന്ന് മാർക്സ് വിശ്വസിച്ചു അല്ലേ? ജനങ്ങളെ സാമൂഹ്യ വിഭാഗങ്ങളായി തരംതിരിക്കുന്നത് ഉൽപ്പാദന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് മാർക്സ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് മതം, ഭാഷ, ദേശീയത്വം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സാമൂഹ്യ വിഭാഗങ്ങളായി വർഗീകരിക്കുന്നതിനെ കാൾ മാർക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? എതിർത്തിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ജനങ്ങളെ എന്തു ചെയ്യുക, മതം, ഭാഷ, ദേശീയത്വം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ വിഭാഗങ്ങളായി വർഗീകരിക്കുന്നതിനെ ശക്തമായി എതിർത്ത വ്യക്തിയായിരുന്നു ആര്? കാൾ മാർക്സ്. ഉൽപ്പാദന പ്രക്രിയയിൽ ഒരേ പദവിയിലുള്ളവർ കാലക്രമത്തിൽ ഒരു വർഗമായി മാറുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്താ പറഞ്ഞത്? ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരേ പദവിയിലുള്ള ആളുകൾ കാലം കഴിയുന്തോറും എന്തായിട്ട് മാറും? ഒരു വർഗമായി തീരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഉദാഹരണത്തിന്, മുതലാളിത്ത വ്യവസ്ഥയിൽ ഫാക്ടറി ഉടമകൾ മുതലാളി വർഗവും ഫാക്ടറിയിൽ പണിയെടുക്കുന്നവർ തൊഴിലാളി വർഗവുമായിട്ട് മാറുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഓരോ വർഗത്തിനും അവരുടേതായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കുന്നതായിട്ടും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാം വർഗങ്ങളുടെ രൂപീകരണം എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ ഒരു പ്രക്രിയയാണ്. എന്താ പറഞ്ഞത്? ചരിത്രപരമായ ഒരു പ്രക്രിയയാണ് വർഗങ്ങളുടെ രൂപീകരണം. ഉൽപ്പാദന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ വർഗങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? നമ്മൾ നോക്കുക, ഓരോ കാലഘട്ടത്തിലും ഓരോ വർഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ വർഗങ്ങൾ, മുതലാളി വർഗം, തൊഴിലാളി വർഗം, അടിമകൾ, ഉടമകൾ, ജന്മിമാർ, കുടിയാന്മാർ, അങ്ങനെ പലതരത്തിലുള്ള വർഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ കാലഘട്ടങ്ങളിലും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, അടിമത്ത ഉൽപ്പാദന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന രണ്ട് വർഗങ്ങളായിരുന്നു അടിമകളും ഉടമകളും. നമ്മളിതിൻ്റെ മുന്നേ പഠിച്ച പ്രിമിറ്റീവ് കമ്മ്യൂണിസം, അതുപോലെ സ്ലേവറി, ഫ്യൂഡലിസം, ആൻഡ് ക്യാപിറ്റലിസം, നാല് വിഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കുക, ഉദാഹരണമായിട്ട് പറയുമ്പം അടിമത്തം അല്ലെങ്കിൽ സ്ലേവറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന രണ്ട് വർഗങ്ങളായിരുന്നു ഏതൊക്കെ? അടിമകളും അതുപോലെ തന്നെ ഉടമകളും. അതുപോലെ ഫ്യൂഡലിസത്തിൽ അല്ലെങ്കിൽ നാടുവാഴിത്ത വ്യവസ്ഥയിൽ ജന്മിമാർ, കുടിയാന്മാർ എന്നീ വർഗങ്ങൾ നിലനിന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? നാടുവാഴിത്ത വ്യവസ്ഥയിൽ ജന്മിമാർ, കുടിയാന്മാർ എന്നീ വർഗങ്ങൾ നിലനിന്നിരുന്നു. അതുപോലെ മുതലാളിത്ത വ്യവസ്ഥയിലും എന്തുണ്ട്? രണ്ട് വർഗങ്ങളുണ്ട്. ഏതൊക്കെയാണത്? മുതലാളിത്ത വർഗവും അതേപോലെ തന്നെ തൊഴിലാളി വർഗവും. ഇനി എപ്പോഴാണ് വർഗസമരം അല്ലെങ്കിൽ വർഗസംഘർഷം ആരംഭിക്കുന്നത് നോക്കാം. വർഗസംഘർഷത്തിൻ്റെ കാരണങ്ങൾ അല്ലേ, വാട്ട് ആർ ദ കോസസ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ അല്ലേ, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ പറയാം? അതായത് ഉൽപ്പാദന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത വർഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ആരംഭിക്കുകയും അത് സമരത്തിന് കാരണമാവുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ഉൽപ്പാദന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉൽപ്പാദന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത വർഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ആരംഭിക്കുകയും അല്ലെങ്കിൽ സമരങ്ങൾ ആരംഭിക്കുകയും അല്ലെങ്കിൽ സംഘട്ടനങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? അത് സമരത്തിന് കാരണമാകുന്നു. അതായത് മുതലാളിത്ത ഉൽപ്പാദന രീതി തൊഴിലാളി വർഗത്തെ സൃഷ്ടിക്കുന്നു. ഫ്യൂഡൽ കാർഷിക വ്യവസ്ഥയുടെ നാശമാണ് സ്വത്തൊന്നുമില്ലാത്തൊരു പുതിയ നാഗരിക വർഗത്തിൻ്റെ ഉത്ഭവത്തിന് വഴിയൊരുക്കിയത്. അപ്പോൾ എന്താണ് പുതിയൊരു നാഗരിക വർഗത്തിൻ്റെ ഉത്ഭവത്തിന് വഴിയൊരുക്കിയത്? ഫ്യൂഡൽ കാർഷിക വ്യവസ്ഥയുടെ നാശമാണ്. ഫ്യൂഡലിസം തകർന്നതാണ് എന്തായത് കാരണം? ഒരു പുതിയ വർഗത്തിന് രൂപം കൊടുക്കാനുള്ള കാരണം.
ഫ്യൂഡലിസം ക്ഷയിച്ചതോടെ അടിമകളും ചെറു കർഷകരും ഭൂമിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഫ്യൂഡലിസം ഇല്ലാതായതോടുകൂടി എന്തായി? അടിയാന്മാർ അല്ലെങ്കിൽ കുടിയാന്മാരും ചെറിയ കർഷകരും ഭൂമിയിൽ നിന്ന് എന്തായി? പുറന്തള്ളപ്പെട്ടു. ഉപജീവന മാർഗം നഷ്ടപ്പെട്ട് അവർ തൊഴിലന്വേഷിച്ച് നഗരങ്ങളിലേക്ക് കുടിയേറി. ഫ്യൂഡലിസം ക്ഷയിച്ചതോടുകൂടി ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിലനിന്ന അടിയാന്മാർക്കും അല്ലെങ്കിൽ അടിയാളന്മാർക്കുമൊക്കെ എന്തായി? തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലന്വേഷിച്ച് നഗരങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തു. നഗരങ്ങളിൽ പുതുതായി പണി കഴിപ്പിക്കപ്പെട്ട ഫാക്ടറികളിൽ പണിയെടുക്കാൻ അവർ നിർബന്ധിതരായി തീർന്നു. അങ്ങനെ തൊഴിലാളികൾ ഒരു വർഗമായി തീർന്നു. അതാണ് കാൾ മാർക്സ് പറഞ്ഞത്, കാലക്രമേണ ഒരേ തൊഴിലിൽ ഏർപ്പെടുന്നവർ ഒരു വർഗമായിട്ട് മാറുമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇനി നമ്മൾ നോക്കാം, മാർക്സ് വർഗസമരത്തിൻ്റെ വക്താവായിരുന്നു. അപ്പോൾ വർഗസമരത്തിൻ്റെ വക്താവാര് ആരായിരുന്നു? കാൾ മാർക്സ്. സാമൂഹ്യ മാറ്റത്തിലെ മുഖ്യ ചാലകശക്തി വർഗസമരമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്. അതുപോലെ മാർക്സും ഏംഗൽസും വർഗസമരത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തവും അതുപോലെ തന്നെ സംക്ഷിപ്തവുമായിട്ട് ഏതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്? കാൾ മാർക്സിൻ്റെ ഫേമസ് കൃതിയാണ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്തിനെക്കുറിച്ച്? വർഗസമരത്തെക്കുറിച്ച്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുവരെയുള്ള സമൂഹങ്ങളുടെ ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണ് എന്ന പ്രഖ്യാപനത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വരികൾ ആരംഭിക്കുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? സമൂഹങ്ങളുടെ ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന കൃതിയാണ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. വർഗസമരത്തിൻ്റെ പ്രകൃതം ഓരോ ചരിത്ര കാലഘട്ടത്തിലും വ്യത്യസ്തമായിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. വർഗസമരത്തിൻ്റെ സ്വഭാവവും പ്രകൃതവും ഒക്കെ എന്താണ്? ഓരോ ചരിത്ര കാലഘട്ടത്തിലും വ്യത്യസ്തമായിരുന്നു. അതുപോലെ പ്രാകൃത സമൂഹത്തിൽ നിന്ന് നാഗരിക സമൂഹത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മർദ്ദിതരും മർദ്ദകരും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മാർക്സും എംഗൽസും ഈ പുസ്തകത്തിൽ എഴുതുന്നത് നോക്കി എന്താണെന്ന്? സ്വതന്ത്രനും അടിമയും കുലീനനും സാധാരണക്കാരനും ജന്മിയും മടിയാളനും ഗിൽഡ് മാസ്റ്ററും ജേണിമാരും മുതലാളിയും തൊഴിലാളിയും ഒറ്റ വാക്കിൽ മർദ്ദകനും മർദ്ദിതനും എല്ലായ്പ്പോഴും പരസ്പരം എതിർത്തുകൊണ്ട് ചിലപ്പോൾ ഒളിഞ്ഞും മറ്റു ചിലപ്പോൾ തെളിഞ്ഞും നിരന്തരമായിട്ടുള്ള സമരം നടത്തിയിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോക്കാം, ആധുനിക മുതലാളിത്ത സമൂഹത്തിൽ മുതലാളിമാരും തൊഴിലാളികളും തമ്മിലാണ് വർഗസമരം നടക്കുന്നത്. ആധുനിക മുതലാളിത്ത സമൂഹത്തിൽ ആര് തമ്മിലാണ്? മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിലാണ് വർഗസമരം നടക്കുന്നത്. മുതലാളിത്ത വ്യവസ്ഥയിൽ എല്ലാ ഉൽപ്പാദന മാർഗങ്ങളും ഏതൊക്കെയാണ്? നമ്മൾ ഉൽപ്പാദന മാർഗങ്ങൾ, ഭൂമി, മൂലധനം, ഫാക്ടറികൾ, ഇതൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കാം, ഈ മുതലാളി അറിയപ്പെടുന്ന പേരാണ് ബൂർഷ്വാസി. ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് അധികാര സ്ഥാനത്തിരിക്കുന്ന മുതലാളിമാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൂർഷ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നോക്കുക, ബൂർഷ്വാസി അല്ലെങ്കിൽ ഈ എല്ലാ ഉൽപ്പാദന മാർഗങ്ങളും മുതലാളിമാരുടെ ഉടമസ്ഥതയിലായിരിക്കും. അതായത് ഉൽപ്പാദന മാർഗങ്ങളുടെ മേൽ തൊഴിലാളികൾക്ക് പണ്ടുണ്ടായിരുന്ന ഉടമസ്ഥത നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയാണ് എന്തായത്? തൊഴിലാളികൾ ഒന്നുമില്ലാത്തവരായി തീർന്നത്. ഈ സാഹചര്യത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി സ്വന്തം അധ്വാനം കൂലിക്കായി വിൽക്കുകയില്ലാതെ അവർക്ക് മറ്റൊരു മാർഗങ്ങളുണ്ടായിരുന്നില്ല. അതായത് തൊഴിലാളി തൻ്റെ അധ്വാനം വിറ്റ് ചരക്കാക്കി മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ആരാണ്? മുതലാളിമാരാണ്. പലതരം ചൂഷണങ്ങൾക്കും മർദ്ദനങ്ങൾക്കും തൊഴിലാളിയെ വിധേയരാക്കിക്കൊണ്ട് അഹോരാത്രം പണിയെടുപ്പിച്ചിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുന്ന മുതലാളിമാർ. അങ്ങനെയാണ് സമൂഹത്തിൽ രണ്ട് വർഗങ്ങൾ രൂപപ്പെടുന്നത്. ഏതൊക്കെ വർഗങ്ങളാണത്? തൊഴിലാളിയും അതുപോലെ തന്നെ മുതലാളിയും എന്നുള്ള വിഭാഗങ്ങൾ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. നമുക്കറിയാം, ഇതിന് മുന്നേ മാർക്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, മുതലാളിത്തം ഒരു മർദ്ദക ചൂഷക സമ്പ്രദായമാണെങ്കിലും ഇത് പുരോഗമനപരമായ ചില വശങ്ങൾ ഇതിനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ് പറഞ്ഞത്? ചൂഷണവും ദാരിദ്ര്യവും ഇല്ലാത്ത സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ഭാവി സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് അടിത്തറ പാകിയത് ഈ മുതലാളിത്ത വ്യവസ്ഥിതിയാണ്. അപ്പം മുതലാളി സമൂഹത്തെ അതിൻ്റെ ഇരകളായി തൊഴിലാളി വർഗം സമൂഹത്തെ മാറ്റിമറിക്കുമെന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുതലാളിത്തത്തിൻ്റെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഇതാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്.
മക്കളെ ഇനി നോക്കാം നമ്മൾ അടുത്തത് എന്താണ്. അതായത് പരസ്പരം എതിർക്കുന്ന രണ്ട് വർഗങ്ങൾ തമ്മിൽ വർഗസമരം സ്വമേധയാ ഉണ്ടാകുകയില്ല. പിന്നെ എങ്ങനെയുണ്ടാവുക? വർഗസമരം ഉണ്ടാകണമെങ്കിൽ അവർ തങ്ങളുടെ വർഗ താല്പര്യങ്ങളെക്കുറിച്ചും സ്വത്തുങ്ങളെ അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം അല്ലേ. നമുക്ക് നമ്മുടെ വർഗ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, വർഗസമരം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തങ്ങളുടെ എതിരാളികളുടെ താല്പര്യങ്ങളും സ്വത്തുങ്ങളും അവർ തിരിച്ചറിയണം. ആ സമയത്താണ് എന്തുണ്ടാകുക, വർഗസംഘട്ടനം ഉണ്ടാകുക. അത് അതുപോലെ തന്നെ വർഗബോധത്തിൻ്റെ നമുക്ക് നമ്മളെക്കുറിച്ച് ക്ലാസ് കോൺഷ്യസ്നസ് ഒരു ബോധം, വർഗബോധം ഉണ്ടാവുക. അതിൻ്റെ വളർച്ചയോടെ മാത്രമേ വർഗസമരം ഉണ്ടാവാറുള്ളൂ. നമ്മുടെ ആശയങ്ങളും നമ്മുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ എന്തുണ്ടാവാറുണ്ട്, വർഗസമരം ഉണ്ടാവാറുണ്ട്. ഇനി വർഗസമരത്തിൻ്റെ ഫലമായി പ്രബല വിഭാഗത്തെ അല്ലെങ്കിൽ പ്രബല വർഗത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭരണവർഗത്തെ മർദ്ദിതരും ചൂഷിതരുമായിട്ടുള്ള കീഴാള വർഗങ്ങൾ മറിച്ചിടുന്നു. ഇതിനെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഭരണവർഗത്തെ, ഭരണവർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കുന്ന വർഗത്തെ മർദ്ദിതരും ചൂഷിതരുമായിട്ടുള്ള കീഴാള വർഗങ്ങൾ മറിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രക്രിയകൾ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും അവ വർഗസമരത്തിലേക്ക് നയിക്കുമെന്നും മാർക്സ് വാദിച്ചു. എന്താ വാദിച്ചത് മാർക്സ്? സാമ്പത്തിക പ്രക്രിയകൾ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും അവ വർഗസമരത്തിലേക്ക് നയിക്കുമെന്നും മാർക്സ് പറഞ്ഞു. ഇനി എന്നാൽ സാമ്പത്തിക പ്രക്രിയകൾ താന് വിപ്ലവത്തിലേക്ക് നയിക്കുകയില്ല. സമൂഹത്തിൻ്റെ സമ്പൂർണ്ണ പരിവർത്തനത്തിന് സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രക്രിയകൾ കൂടി ആവശ്യമാണെന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കാൾ മാർക്സ് ആണ് വർഗസമരം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വർഗസമരം എന്ന ആശയത്തിൻ്റെ വക്താവാര് ആരാണ്? കാൾ മാർക്സ് ആണ്. ഇനി എങ്ങനെയാണ് വർഗസമരം ഉണ്ടാകുക? വർഗസമരങ്ങൾ ഒരിക്കലും സ്വമേധയാ ഉണ്ടാവുകയില്ല അല്ലേ. പിന്നെ എങ്ങനെയാണ് വർഗബോധമുള്ള ആളുകൾ അവർക്ക് അവരുടെ സ്വത്ത് ബോധത്തെക്കുറിച്ചും താല്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ ബോധവാന്മാരായിരിക്കണം. അത് നിഷേധിക്കപ്പെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, വർഗസമരം ഉണ്ടാവുന്നത്. അതായത് വർഗബോധത്തിൻ്റെ വളർച്ച, തങ്ങളൊരു പ്രത്യേക വിഭാഗമാണ്, അധ്വാനിക്കുന്ന വിഭാഗമാണ്, തങ്ങൾക്ക് അധ്വാനത്തിനനുസരിച്ച് ഫലം കിട്ടണം എന്നുള്ള ഒരു ബോധം ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, വർഗസമരം ഉണ്ടാകുന്നത്. ഇനി ഭരണവർഗങ്ങൾ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രത്യയ ശാസ്ത്രങ്ങളെ കൂട്ടുപിടിക്കാറുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പറഞ്ഞ മുതലാളി വർഗവും തൊഴിലാളി വർഗവും, അതിൽ ഭരണവർഗമാണ് മുതലാളി വർഗം. ഈ ഭരണവർഗങ്ങൾ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രത്യയ ശാസ്ത്രങ്ങൾ, ഐഡിയോളജി എന്ത് ചെയ്യാറുണ്ട്, കൂട്ടുപിടിക്കാറുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഭരണവർഗങ്ങൾ പ്രബലമായൊരു പ്രത്യയ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഭരണവർഗങ്ങളാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്രബലമായ, അതായത് അവരുടെ ഉയർച്ചയ്ക്ക് ഏതാണോ അഭികാമ്യമായിട്ടുള്ളത് അതിനെ അവരെന്ത് ചെയ്യാറുണ്ട്, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഈ പ്രബല പ്രത്യയ ശാസ്ത്രം ഭരണവർഗത്തിൻ്റെ ആധിപത്യത്തെയും നിലവിലുള്ള സാമൂഹ്യക്രമത്തെയും ന്യായീകരിക്കുന്നതുമായിരിക്കും. എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവർ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ ഇവർ പിന്തുടരുന്ന ഈ പ്രത്യയ ശാസ്ത്രം, ഈ ഐഡിയോളജി ഭരണവർഗത്തിൻ്റെ ആധിപത്യം, അതായത് മർദ്ദിതരും ചൂഷിതരുമായിട്ടുള്ള വിഭാഗങ്ങളെ ഭരിക്കുന്ന ഭരണവർഗത്തിൻ്റെ ആധിപത്യത്തെയും അതുപോലെ നിലവിലുള്ള സാമൂഹ്യക്രമത്തെയും ഒക്കെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കാം. അതായത് ജനങ്ങൾ ദരിദ്രരാവാനുള്ള കാരണം സമ്പന്നരുടെ ചൂഷണം മൂലമല്ലെന്നും അതവരുടെ വിധിയാണെന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ പാപഫലമാണെന്നും ഈ പ്രത്യയശാസ്ത്രങ്ങൾ ദരിദ്രരെ വിശ്വസിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, ജനങ്ങൾ ദരിദ്രരാവാൻ കാരണം എന്താണ്, സമ്പന്നരെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് അതവരുടെ വിധിയാണ്, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ ജന്മത്തിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ലഭിച്ച വിധിയാണ് ഇത് ദരിദ്രരെന്നാണ് പ്രത്യയശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ
ഈ പ്രബല പ്രത്യയശാസ്ത്രങ്ങൾ എപ്പോഴും വിജയിക്കാറില്ല അല്ലേ? എന്താ കാരണം? ഇതിന് എതിരായിട്ട് ബദൽ വീക്ഷണങ്ങളും എതിർ പ്രത്യയശാസ്ത്രങ്ങളും അവയെ വെല്ലുവിളിക്കാറുണ്ട്. നമ്മൾ പറയാറില്ലേ, ശാസ്ത്രങ്ങൾ ചില പ്രത്യയശാസ്ത്രത്തെയൊക്കെ വെല്ലുവിളിക്കാറുണ്ട്, കാരണം അത് പരാജയമാണ്, അത് തെറ്റാണ് എന്ന്. അല്ലേ, നമ്മൾ ഒരുപാട് തിയറികളൊക്കെ ചില തിയറികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, തെറ്റാണെന്ന് തെളിയിക്കപ്പെടാറുണ്ട്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ സമൂഹ ശാസ്ത്രത്തെ വെല്ലുവിളിക്കാറുണ്ട്. അല്ലേ, അതുപോലെ പ്രത്യയശാസ്ത്രങ്ങൾ എപ്പോഴും വിജയിക്കണമെന്നില്ല. കാരണം അതിന് പകരമായിട്ട് ബദൽ വീക്ഷണങ്ങളും എതിർ പ്രത്യയശാസ്ത്രങ്ങളും അവയെ വെല്ലുവിളിക്കാറുണ്ട്. ഇനി നമ്മൾ ഈ നമുക്ക് വർഗസമരം അല്ലെങ്കിൽ വർഗസംഘടനത്തെക്കുറിച്ചൊക്കെ ഏകദേശം മനസ്സിലായി. അല്ലേ, അപ്പോൾ നമ്മൾ നിങ്ങൾ ക്ലാസ് നന്നായിട്ട് കേൾക്കുകയും പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുകയും ചെയ്യണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞ മൂന്ന് പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാണ്. അതിൽ നമ്മൾ കാൾമാർക്സിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ പഠിച്ചുള്ളൂ. ഇനി നെക്സ്റ്റ് ആളാണ് എമിലി ഡർഖെയും അല്ലെങ്കിൽ എമിലി ദുർഖെയും. അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലേ, നമ്മൾ സോഷ്യോളജിയുടെ പിതാവായിട്ടുള്ള അഗസ്ത്യ കോംതെയുടെ അതേ രാജ്യക്കാരനായിരുന്നു, അതേ നാട്ടുകാരനായിരുന്നു ആര്? എമിലി ഡർഖെയും. അല്ലേ, അതായത് വിഖ്യാതനായ പ്രശസ്തനായിട്ടുള്ള ഒരു ഫ്രഞ്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഇനി എന്താ പ്രത്യേകത? സമൂഹ ശാസ്ത്രത്തെ അല്ലെങ്കിൽ സോഷ്യോളജിയെ ഒരു ഔപചാരിക വിഷയമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. അല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് പറയാറുണ്ട്? ദ ഫാദർ ഓഫ് സോഷ്യോളജി. അല്ലേ, അതായത് ഒരു സ്ഥാപക പിതാക്കന്മാരിൽ ഒരാൾ. ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്ത്യ കോംതെയാണ്. സാമൂഹ്യ ശാസ്ത്ര സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായിട്ട് അറിയപ്പെടുന്ന ആളാണ് എമിലി ഡർഖെയും. ഇനി 1913 അദ്ദേഹം പാരീസിലെ ആദ്യത്തെ സാമൂഹ്യ ശാസ്ത്ര പ്രൊഫസറായിരുന്നു എമിലി ഡർഖെയും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രശസ്തനായിട്ടുള്ള ഫ്രഞ്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്. സമൂഹ ശാസ്ത്രത്തെ ഒരു ഔപചാരിക വിഷയമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് പറയാറുണ്ട്? സമൂഹ ശാസ്ത്രം എന്ന വിജ്ഞാനശാഖയുടെ സ്ഥാപകനായിട്ട് അദ്ദേഹത്തെ കാണാറുണ്ട്. ഇനി സമൂഹ ശാസ്ത്രത്തിലെ ആദ്യത്തെ പാരീസിലെ ആദ്യത്തെ പ്രൊഫസറായിരുന്നു ആര്? അദ്ദേഹം. അല്ലേ, 1913 അദ്ദേഹം പാരീസിലെ ആദ്യത്തെ സാമൂഹ്യ ശാസ്ത്ര പ്രൊഫസറായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒരു യാഥാസ്ഥിതിക യഹൂദ കുടുംബത്തിൽ ജനിച്ച ഡർഖെയിമിന് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചത് ഒരു ജൂത വിദ്യാലയത്തിലാണ്. ജൂതമതം ക്രിസ്തുമതത്തിൻ്റെ വകഭേദമാണിത്. ജൂതമതം അല്ലേ, ജൂത മത വിദ്യാലയത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ലഭിച്ചത്. പിന്നെ അദ്ദേഹം സമർത്ഥനായ വിദ്യാർത്ഥിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. 1896 ഈ എമിലി ഡർഖെയും തത്വശാസ്ത്രം പഠിക്കുന്നതിനായി പാരീസിലെ ഒരു അധ്യാപക പരിശീലന വിദ്യാലയത്തിൽ ചേർന്നു. നമ്മൾ ആദ്യം പറഞ്ഞു ഇദ്ദേഹം പാരീസിലെ ആദ്യത്തെ സാമൂഹ്യ ശാസ്ത്ര പ്രൊഫസറായിരുന്നു എന്ന് പറഞ്ഞു. അല്ലേ, ഇനി അദ്ദേഹം പാരീസിലെ ഒരു വിദ്യാലയത്തിൽ എന്താണ് അധ്യാപക പരിശീലനം, നമ്മളിപ്പോൾ ബി എഡ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കോഴ്സിന് ചേർന്നു. അപ്പോഴേക്കും മതപരമായ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയുകയും അതുപോലെ ഒരു നമ്മളൊക്കെ അജേയവാദിയായിട്ട് അജേയവാദി എന്ന് പറഞ്ഞാൽ അഗ്നോസ്റ്റിക്കിലെ, അതായത് നമ്മൾ പറഞ്ഞു നിരീശ്വരവാദി, ദൈവമുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയമില്ലാത്തയാൾ, ഏ അജയവാദിയായി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. അപ്പം ദൈവമുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയമില്ലാത്ത ആളായിട്ട് സ്വയം പ്രഖ്യാപിച്ച ആളായിരുന്നു ആര്? എമിലി ഡർഖെയും. അപ്പോൾ ഫ്രഞ്ചുകാരനായിരുന്നു, സമൂഹ ശാസ്ത്ര പിതാക്കന്മാരിൽ ഒരാളായിരുന്നു. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? പാരീസിലെ ആദ്യത്തെ സാമൂഹ്യ ശാസ്ത്ര പ്രൊഫസറായിരുന്നു. ഇത്രയും വിശേഷണങ്ങളുള്ള ആളായിരുന്നു ആര്? എമിലി ഡർഖെയും. പിന്നെ അദ്ദേഹം പാരീസിലെ ബി എഡ് അതായത് അധ്യാപക പരിശീലന കോഴ്സിന് ചേർന്നു. പിന്നെ അദ്ദേഹത്തെ ഒരു അജയവാദി, അജയവാദി അതായത് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയമുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയമില്ലാത്തവൻ എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നോക്കാം നമ്മൾ ഇനി എന്തൊക്കെയാണെന്ന്. ഇനി നോക്കാം സമൂഹ ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ
സമൂഹശാസ്ത്രപരമായ ചിന്തയിൽ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മഹത് വ്യക്തിയായിരുന്നു എമിലി ഡർക്കം. ഇനി നമുക്ക് മതത്തെക്കുറിച്ച് മതേതരമായൊരു ധാരണ വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഈ ആഗ്രഹം അദ്ദേഹം സഫലീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഫേമസ് കൃതിയായിരുന്നു ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്, മതജീവിതത്തിൻ്റെ പ്രാഥമിക രൂപങ്ങൾ. അപ്പോൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്ക് ഏതാണ്? ദ എലമെൻ്ററി ഫോം ഓഫ് റിലീജിയസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ അവസാന പുസ്തകമായിട്ടാണ് അറിയപ്പെടുന്നത്, അതായത് മതജീവിതത്തിൻ്റെ പ്രാഥമിക തത്വങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കുക, എമിലി ഡർക്കിമിൻ്റെ ഫേമസ് കൃതിയാണിത്, ദ എലമെൻ്ററി ഫോം ഓഫ് റിലീജിയസ് ലൈഫ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്ന കൃതിയുടെ കർത്താവാര്, അല്ലേ, ഹൂ റോട്ട് ദ ബുക്ക്, ഏതാണ്, ആരാണ് ഈ ബുക്ക് എഴുതിയത്? ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എമിലി ഡർക്കിം എഴുതിയ ബുക്കാണ്. 1858 മുതൽ 1917 വരെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കുക, സമൂഹത്തെ ഒരു സാമൂഹ്യ വസ്തുതയായാണ് അദ്ദേഹം കണ്ടത്. സാമൂഹ്യ വസ്തുത, സോഷ്യൽ ഫാക്ട്. ഈ സാമൂഹ്യ വസ്തുത വ്യക്തിക്ക് വെളിയിൽ ഒരു ധാർമ്മിക സമുദായമായി നിലനിൽക്കുന്നതായും അദ്ദേഹം കണ്ടെത്തി. ഇവയാണ് വ്യക്തിയെ നിയന്ത്രിക്കുന്നത്. ധാർമ്മിക നിയമങ്ങൾ, മതവിശ്വാസങ്ങൾ, ആചാരങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹ്യ വസ്തുതകളാണ്. അപ്പോൾ നോക്കുക, ഏതൊക്കെയാണ് സോഷ്യൽ ഫാക്ട്സ്? ഏതൊക്കെയാണ്? വ്യക്തിയെ നിയന്ത്രിക്കുന്ന ധാർമ്മിക നിയമങ്ങൾ, മതവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഇവയെല്ലാം എന്താണ്? സാമൂഹ്യ വസ്തുതകളാണ്. ഇനി ഒരു ഗണത്തിലെ അംഗങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന അനേകം കെട്ടുപാടുകൾ, സാമൂഹ്യ ഐക്യങ്ങളുണ്ട്. ഒരു ഗണത്തിലെ അംഗങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന അനേകം കെട്ടുപാടുകൾ സാമൂഹ്യ ഐക്യങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. അതിനെന്ത് വേണം? സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അവ അത്യാവശ്യമാണ് അദ്ദേഹം കണ്ടെത്തിയത്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികൾ ഏതൊക്കെയാണ്? ധാർമ്മിക നിയമങ്ങൾ, മതവിശ്വാസങ്ങൾ, പിന്നെ ആചാരങ്ങൾ. ഇനി നമ്മൾ നോക്കാം, ഇപ്പോൾ എമിലി ഡർക്കിമിനെ കുറിച്ച് ഏകദേശ രൂപം കിട്ടി. ഇനി നമ്മൾ നോക്കുക, ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള എന്തൊക്കെയാണെന്ന്. അതായത് നമ്മൾ പറഞ്ഞു, 1858 ഏപ്രിൽ 15 ഫ്രാൻസിലെ, ഫ്രാൻസ് ഫ്രഞ്ചുകാരനാണെന്ന് ആദ്യം പറഞ്ഞൂലേ, ഫ്രാൻസിലെ എപ്പിനിൽ എന്ന ദേശത്തെ ഒരു യാഥാസ്ഥിതിക ജൂത കുടുംബത്തിലാണ് എമിലി ഡർക്കിം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛനും മതപുരോഹിതന്മാരായിരുന്നു, ജൂത മതപുരോഹിതന്മാരായിരുന്നു. പിന്നെ ഈ ജൂതമത പഠനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? വിദ്യാഭ്യാസം ചെയ്യിച്ചത്. ഇനി അതേപോലെ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ 1876 തത്വശാസ്ത്രം പഠിക്കുവാനായി പാരീസിലെ ഇക്കോലോ നോർമീസ് സുപ്പീരിയറിൽ ചേർന്നു. പിന്നെ 1887 ബോർഡനോർ യൂണിവേഴ്സിറ്റിയിൽ സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൽ ലെക്ചറായി നിയമിതനായി. 1893 അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് പ്രബന്ധം ഏതാണ്? ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് പ്രബന്ധത്തിൻ്റെ പേരാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. അത് പിന്നെ മറ്റൊരു കൃതിയാണ് 1895 റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. അപ്പോൾ നമ്മൾ മൂന്ന് കൃതികൾ അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതായിരുന്നു? മതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതിയാണ് ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് അല്ലേ. അത് പിന്നെ ഡോക്ടറേറ്റ് പ്രബന്ധമാണേത്, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സൊസൈറ്റി, ലേബർ ഇൻ സൊസൈറ്റി, ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്നുള്ള പുസ്തകം. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്കിൻ്റെ പേരാണ് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. അപ്പം മൂന്ന് പുസ്തകം ഏതൊക്കെയാണ്? ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സൊസൈറ്റി, റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. മൂന്ന് കൃതികൾ. അതിൽ ഡോക്ടർ പ്രബന്ധമാണ്, ഡോക്ടറേറ്റ് കിട്ടിയ പ്രബന്ധമാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. മതത്തെക്കുറിച്ചുള്ളതാണ് ഇത്, ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്. ഇനി നോക്കാം, അദ്ദേഹം ഫ്രാൻസിലെ ആദ്യത്തെ സാമൂഹ്യശാസ്ത്ര ജേണലായ
ആനി സോഷ്യോളിക് തുടങ്ങി ആത്മഹത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്ത പഠനം സൂയിസൈഡ് ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ദ സൂയിസൈഡ് എന്ന കൃതി എഴുതിയതും എമിലി ഡർക്കിയുമാണ്. നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ആ തുടക്കത്തിലെ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ, ആത്മഹത്യക്ക് കാരണം വ്യക്തിപരമായ കാരണങ്ങളും സാമ്പത്തിക കാരണങ്ങളുമായിരിക്കും. അപ്പോൾ പലതരം ആത്മഹത്യകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് എമിലി ഡർക്കിയും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് സൂയിസൈഡ്. പിന്നെ അദ്ദേഹം പാരീസിലെ ആദ്യത്തെ സാമൂഹ്യ ശാസ്ത്ര പ്രൊഫസറായിരുന്നു. പിന്നെ അതേപോലെ നമ്മളിത് എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൃതിയായിട്ടാണ് അതിനെ അറിയപ്പെടുന്നത്. 1912 അദ്ദേഹം ആ കൃതി പ്രസിദ്ധീകരിച്ചത്. മതത്തെക്കുറിച്ചുള്ളൊരു കൃതിയായിരുന്നു. പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിലെ മകൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം നമ്മൾ ഹാർട്ട് അറ്റാക്ക് അറ്റാക്ക് വന്ന് ഹൃദയം പൊട്ടി മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എമിലി ഡർക്കിമിനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? അദ്ദേഹത്തിൻ്റെ കൃതികൾ അല്ലെ, 4 കൃതികളാണ്. അതിൽ ലാസ്റ്റ് പഠിച്ച സൂയിസൈഡ് അല്ലേ, ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്, പിന്നെ ഏതാ പറഞ്ഞിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, പിന്നെ ലാസ്റ്റാണ് ഇത് പറഞ്ഞത് സൂയിസൈഡ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൃതിയാണിത് ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് എമിലി ഡർക്കിമിനെ കുറിച്ച് ഇത്രയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് വായിക്കുക, അതേപോലെ തന്നെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഓൾ ദി ബെസ്റ്റ്.